ഒരു കാലത്ത് തെന്നിന്ത്യ ഭരിച്ച നായികമാരിൽ പ്രധാനപ്പെട്ട താരമാണ് സുഹാസിനി. ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള താരം ഇപ്പോഴും തൻ്റെ അഭിനയ ജീവിതം വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇന്നവർ ഒരു അഭിനേത്രി മാത്രമല്ല, സംവിധായകയും നിർമ്മാതാവും റൈറ്ററും ഒക്കെയാണ്. മാത്രമല്ല, തെന്നിന്ത്യയുടെ ഫിലിം മേക്കിംഗ് സ്റ്റാറായ മണിരത്നത്തെയാണ് സുഹാസിനി വിവാഹം കഴിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായി മാത്രം ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും കണ്ടിട്ടുള്ള സുഹാസിനിയെ മലയാളികൾ ഏറെ പ്രിയപ്പെട്ടതാണ്. 1980 പുറത്തിറങ്ങിയ നെഞ്ചത്തേക്കില്ലാതെ എന്ന തമിഴ് ചിത്രമായിരുന്നു സുഹാസിനിയുടെ ആദ്യ സിനിമ. പിന്നീട് തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായി അനേകം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പോഴും മികച്ച വേഷങ്ങളിൽ സുഹാസിനി പ്രത്യക്ഷപ്പെടാറുമുണ്ട്. സുഹാസിനി ഏറ്റവും ഒടുവിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് പൂക്കാലം. അമ്മ വേഷങ്ങളിലാണ് കൂടുതലും ഇപ്പോൾ താരം അഭിനയിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമായിരുന്നു നമ്മൾ എന്ന ചിത്രത്തിലെ താരത്തിൻ്റെ കഥാപാത്രം. ഇപ്പോഴിതാ സിനിമാ നടൻ മണിയൻപിള്ള രാജുവുമൊത്ത് പുറത്തിറങ്ങുന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് സിനിമാ ലോകത്ത് ചർച്ചയായി മാറിയിരിക്കുന്നത്. നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് എന്ന അടിക്കുറിപ്പോടെ മണിയൻപിള്ള രാജുവാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. 40 വർഷം മുൻപ് പുറത്തിറങ്ങിയ കൂടെവിടെ എന്ന ചിത്രത്തിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നത്. സുഹാസിനിയുടെ മലയാളത്തിലെ ആദ്യ ചിത്രവും കൂടിയായിരുന്നു കൂടെവിടെ. 1983 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു സുഹാസിനിയുടെ നായകനായി എത്തിയിരുന്നത്. പുതുതായി പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രത്തിൻ്റെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും മണിയൻപിള്ള രാജുവിൻ്റെ വ്യത്യസ്തമായ ഒരു മേക്ക് ഓവറാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഈ സന്തോഷ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്.